വിജയ് ഫാൻസിന് സന്തോഷിക്കാം. കാരണം വരാൻ പോകുന്ന വിജയ് സിനിമ സംവിധാനം ചെയ്ത ആ നെൽസൺ ദിലീപ് കുമാർ എന്ന ഡയറക്ടറാണ് ഡോക്ടർ എന്ന് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ശിവ കാർത്തികേയൻ സിനിമ എടുത്തത്. എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഈ സിനിമയുടെ ഒരു മൂഡും ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒരു ഷെയ്ഡെങ്കിലും ആ വരാൻ പോകുന്ന വിജയ് ഫിലിമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പൊളിക്കും. നമ്മുടെ കൂട്ടത്തിലെ ഒരു ഇച്ചിരി വട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ ഫ്രണ്ടായിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇച്ചിരി ക്രേസിനെസ് കൂടുതലാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഡോക്ടറിന് ചുറ്റുമുള്ളത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അടുത്ത ആഴ്ച ദിവാലി റിലീസായിട്ട് ടി വിയിൽ വരുന്ന ഡോക്ടർ എന്ന സിനിമയാണ്. ആദ്യത്തെ ചോദ്യം, ഇത് ടി വിയിൽ കണ്ടാൽ മതിയോ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് അതോ തിയേറ്ററിൽ കാണുന്നത്? ലെറ്റ് മീ ടെൽ യു, തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ അടിച്ചു പൊളിച്ചൊരു സിനിമ കാണണമെങ്കിൽ ഇത് തിയേറ്റർ മിസ് ചെയ്യരുത്. ഡോക്ടർ എന്ന ശിവ കാർത്തികേയൻ സിനിമ റിലീസായത് 9-ാം തീയതിയാണ്. പക്ഷേ കേരളത്തിൽ ഇന്നത്തെ ദിവസമാണ് റിലീസായത്. ആൻഡ് വളരെ രസകരമായിട്ടുള്ളൊരു എൻജോയബിൾ വാച്ചാണ്. പ്രധാന സെൻട്രൽ ക്യാരക്ടർ ശിവ കാർത്തികേയൻ അഭിനയിക്കുന്ന ആ മെയിൻ വരുൺ എന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പുള്ളി വളരെ നോർമലായിട്ട് അല്ലെങ്കിൽ സാധാരണ കാണിക്കുന്ന അത്ര ഇമോഷൻസ് കാണിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിയുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, അതായത് ഇവർ കൂടെയുള്ളവർ മാത്രമല്ല ഇവർ പരിചയപ്പെടുന്ന ഇവർ ഓരോ ഈ സിനിമയുടെ സന്ദർഭങ്ങൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഓരോ കഥാപാത്രങ്ങൾ സിനിമ സിറ്റുവേഷനിൽ വരുന്നതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. യോഗി ബാബു ആണെങ്കിൽ അങ്ങനെ ഓരോ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. പുള്ളി പറയുന്നതിനൊന്നും ഒരു സെൻസേ ഇല്ല, ലോജിക്കേ അടുത്തുള്ള പോയിട്ടില്ല. മാത്രമല്ല ലൗഡായിട്ട് സംസാരിക്കും. പുള്ളിക്കാരന് ആക്ച്വലി ഇപ്പോൾ തമിഴകത്ത് അത്യാവശ്യം പേരുണ്ടാക്കി വരുന്നു. പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ ഇടയ്ക്ക് ശിവ കാർത്തികേയനെ ഇമിറ്റേറ്റൊക്കെ ചെയ്ത് വളരെ രസകരമായിട്ടുള്ള ഒന്നിനോട് ഓൺലൈൻ കണ്ടന്റ് കിടപ്പുണ്ട്. അങ്ങനെ ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ഓ, പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ പറയുന്ന സാധനവും ചെറുതായിട്ട് തമാശ കലർത്തി പോകുന്നതും. അങ്ങനെ ശിവ കാർത്തികേയൻ്റെ ക്യാരക്ടർ ഒരു സെൻട്രലായിട്ട് നിന്ന് ഒരു കാര്യം നിൽക്കുന്നു. അതിന് ചുറ്റും വരുന്നതെല്ലാം നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിരിപ്പിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ ആട് എന്ന സിനിമ മലയാളത്തിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, അതിൽ ഓരോ ക്യാരക്ടറിനും അവരുടേതായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഇതിൽ അങ്ങനെ സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പോകുന്നില്ല, പക്ഷേ ഓരോ ക്യാരക്ടറിനും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ തമാശ പോയിന്റുകളുണ്ട്, പെരുമാറ്റ രീതികളുണ്ട്. ആ പെരുമാറ്റ രീതികൾ നമ്മളെ ചിരിപ്പിച്ച് റെഡിയാക്കും. ചിരിപ്പിക്കുക മാത്രമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ നമ്മളെ യാത്ര ചെയ്യുകയും ചെയ്യും. കാരണം നമ്മൾ സാധാരണ ഒരു സിനിമ യാത്ര ചെയ്യുന്ന ഒരു ക്ലീഷേ വഴി, ആ വഴിയെ ഈ സിനിമ പോയിട്ടില്ല. ആ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ തമാശ അല്ലെങ്കിൽ സെൻസേ ഇല്ലാമ എപ്പോഴിടാ ഇന്നിങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള കുറേ സിറ്റുവേഷൻസ് ഈ സിനിമയിൽ വളരെ മനോഹരമായിട്ട് ചാലിച്ചിട്ടുണ്ട്. അതായത് ചില സാധനങ്ങൾക്ക് ലോജിക് ഇല്ലെങ്കിലും നമുക്കത് ലോജിക് ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ സിനിമയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഫാക്ടർ, ഒരു കഥാപാത്രം എന്നല്ല, എല്ലാ ക്യാരക്ടേഴ്സിനും ഏകദേശം തുല്യമായിട്ടുള്ള ഒരു അഭിനയ സാധ്യതയും ഇമ്പോർട്ടൻസും, കഥാപാത്രങ്ങളുടെ തന്നെ ഒരു ഇമ്പോർട്ടൻസും പോർഷനും സ്ക്രീൻ സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രഘുരാം ആൻഡ് രാജീവ് ലക്ഷ്മൺ MTV റോഡീസിൽ വന്നതോടുകൂടി ആ ഒരു സീരീസ് കണ്ടവർക്കൊക്കെ വളരെ ഹിറ്റായിട്ട് അറിയാവുന്നതാണ്. അവരെയും ഈ സിനിമയിൽ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം തോന്നും. മിലിൻ സോമൻ, എല്ലാവരും ഈ പറയുന്ന പോലെ മേജർ ഫുൾ ലെങ്തിലല്ല, പക്ഷെ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും അതിൻ്റേതായ സ്പേസ് ഉണ്ട്. അവരവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് സംവിധാനവും അതിൻ്റെ എഴുത്തും. എഴുത്തെന്ന് വെച്ചാൽ ഡയലോഗ് പോലും വളരെ രസിച്ചിരുന്ന് നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ നല്ല നർമ്മം കലർത്തിയുള്ള വളരെ സീരിയസ് സിറ്റുവേഷൻ്റെ ഇടയിൽ പോലും നമ്മളെ ചിരിപ്പിക്കും. അത് ടൈറ്റ് ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ പോലും നമ്മൾ ചിരിച്ചിരുന്നു കൊണ്ട് ആ സിനിമ കാണും എന്നുള്ളൊരു ട്രീറ്റ്മെൻ്റാണ് ആ സിനിമയ്ക്ക് മൊത്തത്തിൽ വന്നേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അസാധ്യമായിട്ട് നമുക്ക് ആ മൂഡ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല പാട്ടുകൾ ഓൾറെഡി സൂപ്പർ ഹിറ്റാണ് ഡോക്ടർ എന്ന സിനിമയിലെ പാട്ട്. ആ പാട്ടുകൾക്കൊപ്പം നമ്മൾ തിയേറ്ററിലത് കാണുമ്പോഴത്തേക്കും കുറച്ച് എക്സ്ട്രാ അതിൻ്റെ ഒരു സന്തോഷം ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിനൊപ്പം സിനിമയുടെ മൂഡും സിനിമയുടെ ഫീലിങ്ങും നമ്മളിലേക്ക് എത്തിക്കാൻ, ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലിങ്ങാണ്. നമ്മളെ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്നൊക്കെ സിനിമ എന്നൊക്കെ നമുക്കറിയാം കുറച്ച് ലൗഡായിട്ട് വരുന്നതാണ് ചില കഥാപാത്രങ്ങൾ, പക്ഷേ നമ്മൾ ആസ്വദിക്കും എന്ന് പറയുന്ന പോലെ ആസ്വാദനം 100% ഗ്യാരണ്ടീഡാണ്. ഒരു ചെറിയ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് വരെ ആ സിനിമ പോയതിൻ്റെ ഒരു ഹുക്ക് സെക്കൻഡ് ഹാഫിൽ എവിടെയോ ലൈറ്റാണ് എന്ന് വെച്ചാൽ ആ ഒരു പിടുത്തം ലൈറ്റാന്ന് ലൂസായെന്നേ ഉള്ളൂ, അല്ലാതെ ആ ഒരു സിനിമയുടെ ഹോൾഡ് ഉണ്ട്, നമ്മൾ ബോറടിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രാഗ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ എത്ര ടൈറ്റായിട്ട് ഫസ്റ്റ് ഹാഫ് പോയോ അതിൽ നിന്ന് കുറച്ചൊന്ന് സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് ലൂസായി, കുറച്ചൊരു ഒരു സ്പേസിങ് വന്ന പോലെ തോന്നി, പക്ഷേ ആസ്വദിച്ചു എന്നൊക്കെ പറയുന്നത്. കാരണം ലോജിക്കലി ഒരിക്കലും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലൂടെ, അത് ക്രിമിനൽ
ത്രില്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയില്ല. നമ്മളൊരു ത്രില്ലർ സിനിമ കാണുമ്പോൾ ഒരു മൂഡുണ്ട്, അത് ചിരിപ്പിക്കുന്ന മൂഡല്ല, ഇത് ഒരു പ്രോപ്പർ ത്രില്ലർ സിനിമ നമ്മൾ കാണിക്കുന്നു. പക്ഷെ മൊത്തം നമ്മളെ കുറേ ക്യാരക്ടേഴ്സും അവരുടെ സംസാരവും പെരുമാറ്റവും കൊണ്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ആ മറ്റേ ജോലിക്കാരി ചേച്ചി പുള്ളിക്കാരത്തി ഇങ്ങനെ പോകുമ്പോൾ റോഡിൽ കിടന്നുകൊണ്ട് അവസാനം പിന്നെ ഒരു ഡയലോഗൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, ഞാൻ ആ സ്പോയിലറിലേക്ക് വരുന്നില്ല. ആ ഒരു തമാശ പോലും ഡയലോഗ് വെച്ചിട്ട്, ഡയലോഗിൻ്റെ എഴുത്തിൻ്റെ ഇൻ്റലിജൻസ് അത് ഡെലിവർ ചെയ്ത് ആ ക്യാരക്ടറിൻ്റെ ആ ഒരു പ്രത്യേക രീതി ഫോർമാറ്റ് ചെയ്തത്, ക്യാരക്ടേഴ്സിന് ഓരോന്നിനും കൃത്യമായിട്ടൊരു വര വരച്ചിട്ടുണ്ട്. ആ ഒരു വര ക്ലീനായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്, ദിസ് ഈസ് വൺ ഫിലിം ഐ എൻജോയ്ഡ്. അതിൻ്റെ ഒരു ഒരു ഡയറക്ടോറിയൽ ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല, വിജയുടെ അടുത്ത സിനിമയും നെൽസൺ ദിലീപ് കുമാർ എന്ന ഈ സംവിധായകനാണ് സംവിധാനം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയിലും എന്തെങ്കിലുമൊക്കെ സാധാരണ നമ്മൾ കാണുന്ന തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീല്, ഒരു വ്യത്യസ്തമായിട്ടൊരു സാധനം വരുമെന്നൊരു പ്രതീക്ഷ നൽകുന്ന പുള്ളിയുടെ റെസ്യൂമേ ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഡോക്ടർ. മ്യൂസിക് വൈസ് ഇറ്റ്സ് നൈസ്, ടെക്നിക്കലി ദ ഫിലിം ഇസ് ആക്ച്വലി പ്രെറ്റി ഡിഫറെൻറ്റ്, ആൻഡ് മ്യൂസിക്കും ക്യാമറയും എല്ലാം കൊണ്ട് ആസ്വദിച്ച ഒരു സിനിമയാണ് ശിവ കാർത്തികേയൻ്റെ ഡോക്ടർ.